ജീവനോട് സംവേദനക്ഷമതയുണ്ടാവുക, ഗ്രഹണശേഷി കൈവരിക്കുക എന്നതാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പിന്നെ ഈ ശരീരത്തിന് എന്താണ് കൊടുക്കുന്നത് എന്നത് വളരെ പ്രധാനമായി തീർന്നു. ഏതുതരം ഭക്ഷണം കഴിക്കുമ്പോഴാണ് ശരീരത്തിന് കൂടുതൽ വിശ്രാന്തി ലഭിക്കുന്നതെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത് വെജിറ്റേറിയൻ ഭക്ഷണമാണ്, സസ്യാഹാരമാണ്. കൂടുതലും ഞാൻ ഒരു നേരം മാത്രമാണ് കഴിക്കുന്നത്. 24 മണിക്കൂറും അതിനെ ഊർജ്ജസ്വലതയോടെ നിലനിർത്തും. Why so many people in India are vegetarian and the importance of food and fruit in your general day-to-day life. Right now ഇപ്പോൾ ഏകദേശം 38% ഇന്ത്യക്കാരും പൂർണ്ണമായും സസ്യാഹാരികളാണ്. അത് പാരമ്പര്യമായി അങ്ങനെയാണ്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപ് 60%ത്തിനടുത്ത് സസ്യാഹാരികളായിരുന്നു. എന്നാൽ പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച ഡോക്ടർമാർ അവരോട് പറയുവാൻ തുടങ്ങി, നിങ്ങൾ മാംസം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പോഷണം ലഭിക്കില്ല, അതുകൊണ്ട് അല്പം മാംസം കഴിക്കണം. അതുകൊണ്ട് അക്കാരണത്താൽ അല്പം മാംസാഹാരശീലം നമുക്ക് വന്നു. എങ്കിലും ഇന്ത്യയിൽ പാശ്ചാത്യർ കഴിക്കുന്നത് പോലെയുള്ള മാംസാഹാരശീലമില്ല. അത് വെറുമൊരു കൂട്ടുകറി മാത്രമാണ്. മാംസാഹാരികൾക്ക് പോലും അത് വെറുമൊരു കൂട്ടുകറി മാത്രമാണ്. എന്തുകൊണ്ടാണ് സസ്യാഹാരം എന്ന് ചോദിച്ചാൽ, നോക്കൂ, നിങ്ങളുടെ നിലനിൽപ്പ് ഭീഷണിയിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവനും അതിജീവനത്തിനു വേണ്ടിയായിരിക്കും. ഒരിക്കൽ നിലനിൽപ്പ് സംരക്ഷിക്കപ്പെട്ടാൽ പിന്നെ ഇതെന്താണെന്ന് നിങ്ങൾ അത്ഭുതപ്പെടുവാൻ തുടങ്ങും. കാരണം ജീവന് ഭീഷണിയുള്ള സമയത്ത് നിങ്ങൾ വിചാരിക്കും ജീവൻ സംരക്ഷിക്കപ്പെട്ടാൽ പിന്നെല്ലാം മഹത്തായി തീരുമെന്ന്. എന്നാൽ നിലനിൽപ്പ് ഉറപ്പിച്ചാൽ പിന്നെ അതല്ല സത്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ജീവൻ മറ്റെന്തിനെയോ തേടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിലനിൽപ്പ് വളരെ ലളിതവും എളുപ്പവുമായിരുന്നു. ഇത് സമ്പന്നമായ ഭൂമിയായിരുന്നു. ആളുകൾ വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോന്നിരുന്നു. ആളുകൾ ഉള്ളിലേക്ക് നോക്കി പല കാര്യങ്ങളും കണ്ടെത്താൻ തുടങ്ങി. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, എപ്പോഴും രാജ്യത്തെ 70% ആളുകൾ ആധ്യാത്മിക പാതയിൽ ജീവിക്കുന്നവരായിരുന്നു. ഉള്ളിലേക്ക് നോക്കുക എന്നത് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ എന്ത് കഴിക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണെന്ന് അവർക്ക് ബോധ്യമായി. നിങ്ങൾക്ക് ഒരു മല്ലനായി തീരുകയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മാംസം കഴിക്കുകയും തമ്മിൽ കലഹിക്കുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ എങ്ങനെ ജീവനോടെ സംവേദനക്ഷമത കൊണ്ടുവരണം, എങ്ങനെ ഗ്രഹണശേഷി കൈവരിക്കണം, സാധാരണ ഗ്രഹണശേഷിക്ക് അപ്പുറത്തുള്ളത് എങ്ങനെ ഗ്രഹിക്കാം എന്നതാണ് നിങ്ങൾക്ക് പ്രധാനമെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ശരീരത്തിന് കൊടുക്കുന്നതെന്നതും പ്രധാനമാണ്. അപ്പോൾ ശരീരത്തിലൂടെ കുറഞ്ഞ സംഘർഷത്തോടെ കടന്നു പോകുന്നത് എന്താണ്? ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ, യാതൊരു പ്രയാസവുമില്ലാതെ ഇത് മനസ്സിലാക്കുവാനായി ഈ ഒരു രീതിയിൽ പറയാം. നോക്കൂ, നിങ്ങൾ പച്ച മാംസം കഴിച്ചാൽ ഉദാഹരണത്തിന് മനുഷ്യ ശരീരത്തിൽ മാംസബുക്കുകളായ മൃഗങ്ങളെ അപേക്ഷിച്ച് എല്ലാ മാംസബുക്കുകളായ മൃഗങ്ങളിൽ അവയുടെ അന്നനാളത്തിന് ശരീരത്തിൻ്റെ 3 ഇരട്ടി മാത്രം നീളമാണുള്ളത്. എല്ലാ സസ്യബുക്കുകളിലും അന്നനാളത്തിൻ്റെ നീളം ശരീരത്തിൻ്റെ 5-6 ഇരട്ടിയാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലാണെങ്കിൽ അതിൻ്റെ നീളം 24 മുതൽ 28 അടി വരെയാണ്. അതായത് ശരീരത്തിൻ്റെ നീളത്തിൻ്റെ 5 മുതൽ 6 മടങ്ങ് വലുത്. ഇങ്ങനെയുള്ള അന്നനാളത്തിൽ നിങ്ങൾ മാംസം നിക്ഷേപിച്ചാൽ അത് ഇതിലൂടെ വളരെ വളരെ സാവധാനമാണ് കടന്നു പോവുക. പച്ചമാംസമാണെങ്കിൽ അത് ഏകദേശം 70 മുതൽ 72 മണിക്കൂർ വരെ എടുക്കും. പാകം ചെയ്ത മാംസമാണെങ്കിൽ അത് 50 മുതൽ 52 മണിക്കൂർ വരെ എടുക്കും. നിങ്ങൾ പാകം ചെയ്ത സസ്യാഹാരമാണ് നൽകുന്നതെങ്കിൽ ശരീരത്തിലൂടെ കടന്നു പോകുവാൻ 24 മുതൽ 30 മണിക്കൂർ വരെ എടുക്കും. പാകം ചെയ്യാത്ത സസ്യാഹാരമാണ് നൽകുന്നതെങ്കിൽ 12 മുതൽ 15 മണിക്കൂർ വരെ എടുക്കും. പഴവർഗ്ഗങ്ങളാണ് നൽകുന്നതെങ്കിൽ ശരീരത്തിലൂടെ കടന്നു പോകാൻ 1.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ എടുക്കും. അപ്പോൾ നമ്മൾ തിരിച്ചറിയുവാൻ തുടങ്ങി ഏതൊക്കെ തരത്തിലുള്ള ആഹാരമാണ് ഏറ്റവും കുറച്ച് അവശിഷ്ടം സൃഷ്ടിക്കുന്നതും ഏറ്റവും കുറച്ച് മാലിന്യം സൃഷ്ടിക്കുന്നതും ശരീരത്തിലൂടെ വേഗം കടന്നു പോകുന്നതുമായതെന്ന്. കാരണം യോഗയിൽ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാം ഇപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണിത്. നമ്മൾ എന്തെങ്കിലും കഴിച്ചാൽ 2.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് വിശപ്പ് അനുഭവപ്പെടണം, അല്ലെങ്കിൽ വയർ കാലിയായിരിക്കണം. എന്നാലും നമ്മൾ കഴിക്കില്ല. വയർ കാലിയാണെങ്കിലും നാം ഊർജ്ജസ്വലരാണ്, അതുകൊണ്ട് നാം കഴിക്കില്ല. അതിനാൽ പൊതുവെ ഇവിടെ യോഗ സെന്ററിൽ എല്ലാവരും 2 നേരം മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. രാവിലെ 10 മണിക്ക് രാത്രി 7 മണിക്ക് അത്രയേ ഉള്ളൂ. മിക്ക ദിവസങ്ങളിലും ഞാൻ 1 നേരം മാത്രമാണ് കഴിക്കുന്നത്. യാത്ര ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അല്പം കൂടി കഴിച്ചേക്കാം. എന്നാൽ സാധാരണയായി വീട്ടിൽ ഞാൻ 1 നേരമാണ് കഴിക്കാറ്.
സാധാരണയായി അത് വൈകുന്നേരം 4:30-5 ഇടയിലായിരിക്കും. അത് തന്നെ 24 സജീവമായി നിലനിർത്തും. അതൊരു നിയമം പോലെയല്ല, അത് അത്രമാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ചില ദിവസങ്ങളിൽ ശരീര അധ്വാനം കൂടുതലുണ്ടെങ്കിൽ, ചിലപ്പോൾ ചെറിയ പ്രാതൽ കഴിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു പഴം, അങ്ങനെ എന്തെങ്കിലും. ഭക്ഷണം എന്നത് ഒരു മതാചാരമോ തത്വചിന്തയോ ആകാനുള്ള ഒന്നല്ല. ഭക്ഷണം ശരീരത്തിന്റെ ആവശ്യമാണ്. ഏതുതരം ഭക്ഷണം കഴിക്കുമ്പോഴാണ് ശരീരം കൂടുതൽ സന്തോഷമായിരിക്കുന്നത്, കൂടുതൽ വിശ്രാന്തി ലഭിക്കുന്നത് എന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, വെജിറ്റേറിയൻ ഭക്ഷണമാണ്, സസ്യ ആഹാരമാണ് ശരീരം ഏറ്റവും അധികം സുഖകരവും വിശ്രാന്തിയിലുമാക്കുന്നത്. അത് വഴക്കമുള്ളതാവും, അത് വിശ്രാന്തിയിലാവും, ദിവസം അതിന് കുറഞ്ഞ അധ്വാനമേ വരികയുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായും സ്വന്തം ശരീരത്തിന്റെ പ്രകൃതത്തെ നിരീക്ഷിച്ചവർ സസ്യാഹാരികളായി മാറി. നിലനിൽപ്പ് തന്നെ വലിയ പ്രശ്നമായിരുന്നപ്പോൾ വേട്ടയാടി കൊല്ലുന്നവയെ തിന്നുക എന്നത് സ്വാഭാവിക നടപടിയായിരുന്നു. എന്നാൽ സമൂഹമൊന്ന് സ്ഥിരപ്പെട്ടപ്പോൾ, അവർക്ക് വേണ്ടത് കൃഷി ചെയ്യാൻ ആരംഭിച്ചപ്പോൾ, അവർ സ്വയം കൂടുതൽ കൂടുതൽ നിരീക്ഷിക്കുവാൻ തുടങ്ങിയപ്പോൾ, ജീവിതം എന്നത് അതിജീവനത്തെക്കുറിച്ചുള്ളതല്ല, അതിലുപരി അനുഭവത്തിന്റെയും ഗ്രാഹ്യത്തിന്റെയും കൂടുതൽ ഉയർന്ന തലങ്ങളെക്കുറിച്ചുള്ളതായി മാറി. അപ്പോൾ സസ്യാഹാരിയാവുക എന്നത് സ്വാഭാവികമായി അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. എവിടെയും അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുക.